നമസ്കാരം കുമാറെ, ദുരന്ത മേഖലകൾ സന്ദർശിച്ചിട്ട് നരേന്ദ്രമോദി ഇപ്പോൾ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. ഇന്നത്തെ ഒരു പകൽ ഏകദേശം 6 മുതൽ 7 മണിക്കൂർ വരെ നീണ്ടുനിന്ന വലിയൊരു സന്ദർശനമായിരുന്നു നരേന്ദ്രമോദി വയനാട്ടിൽ നടത്തിയത് അല്ലേ. വിചാരിച്ചതിലും കൂടുതൽ അദ്ദേഹം എത്തിപ്പെടും എന്ന് ആദ്യം അറിയിച്ചിരുന്നതിലും കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിച്ചിട്ടാണ് നരേന്ദ്രമോദി പോകുന്നത്. പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് അതാണിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യുന്ന കാര്യം ഇതാണ്. കാര്യം ഇപ്പോൾ ദുരിതബാധിതരെ കൂടെ ചേർത്ത് നിർത്തുക, അതിന് പണം ഒരു തടസ്സമാകില്ല, എന്ത് വേണമെങ്കിലും കേന്ദ്ര സഹായം, ഏത് തരത്തിലുള്ള സഹായം വേണമെങ്കിലും ചെയ്യും, സംസ്ഥാന സർക്കാർ വിശദമായ മെമ്മോറാണ്ടം അത് സംബന്ധിച്ച് നൽകണം എന്ന് അറിയിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനവും തുടർന്ന് അദ്ദേഹം ഇന്ന് വൈകിട്ട് അവിടെ കൽപ്പറ്റ കളക്ട്രേറ്റിൽ നടന്ന യോഗത്തിലുള്ള അവലോകനത്തിന് ശേഷം അദ്ദേഹം നടത്തിയ ഈ ഒരു പ്രസ്താവനയും എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? തീർച്ചയായും ഈ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം, അദ്ദേഹം ഒരു ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെത്തുന്നത്. എല്ലാ തവണത്തെയും പോലെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ വളരെയധികം ആവേശത്തോടുകൂടിയും വളരെയധികം ഉത്സാഹത്തോടുകൂടിയും എല്ലാം നമ്മളെല്ലാം കേരളീയർ പൊതുവെ രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് നിരീക്ഷിക്കുന്നവരാണ്. ഇതൊരു പക്ഷേ ഒരു ദുരന്തമുഖത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു ചെറിയ ഒരു ദുഃഖം മാത്രമാണ് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ നമ്മൾ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ കൃത്യമായി വിലയിരുത്തുമ്പോൾ അദ്ദേഹം സന്ദർശിക്കാനായി തിരഞ്ഞെടുത്ത സമയം മുതൽ നമ്മളത് പറഞ്ഞു തുടങ്ങണം. കാരണം ദുരന്തം നടന്നു, അതിൻ്റെ രക്ഷാപ്രവർത്തനം നടന്നു. കൃത്യമായും ഒരു ബുദ്ധിമുട്ടായ ഒരു ടെറൈനിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. രക്ഷാപ്രവർത്തനം തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ പോലും 4 മൃതദേഹങ്ങൾ കിട്ടുന്ന സാഹചര്യമുണ്ടായി. തിരച്ചിൽ അവസാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം എത്തിയത്. അത് ഈ ദുരന്ത നിവാരണത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറഞ്ഞാൽ ദുരന്തം സംഭവിച്ച ശേഷം 12-ാം ദിനം. 12-ാം ദിനം ഈ 10 ദിനങ്ങൾ വളരെയധികം നിർണായകമായിരുന്നു. ഈ പറഞ്ഞതുപോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ടെറൈൻ, ആ ടെറൈനിൽ വളരെ ദുഷിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരുന്നത്. സൈന്യം മാത്രമല്ല, നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്ന് നടത്തിയ വലിയ തെരച്ചിൽ, ഇനിയും അതിൽ 100-ലേറെ പേരെ കണ്ടുകിട്ടാനില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ വരാതെ മാറി നിന്നത് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അദ്ദേഹം ആ ദുരന്ത മുഖത്ത് രക്ഷാപ്ര ദൗത്യങ്ങളുടെ, ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ രക്ഷാദൗത്യങ്ങളുടെ ആ മുഖത്തേക്ക് ഒരു VIP സന്ദർശനമായിരുത് എന്നുള്ളത് ഒരു തത്വമാണ്, എല്ലാവരും അംഗീകരിച്ച ഒരു തത്വമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആദ്യ ഘട്ടത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. പക്ഷേ അപ്പോൾ ഒരു ചോദ്യം വരാം, അദ്ദേഹം പുറ്റിങ്ങൽ ദുരന്തത്തിൻ്റെ സമയത്ത് അതിരാവിലെ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയല്ലോ എന്ന്. പക്ഷേ പുറ്റിങ്ങൽ ദുരന്തവും വയനാട് ദുരന്തവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. പുറ്റിങ്ങലിൽ നടന്നത് ഒരു സ്ഫോടനമാണ്. ആ സ്ഫോടനം നടന്നതോടുകൂടി അവിടെ നിന്നുള്ള രക്ഷപ്പെട്ടവരെ ആശുപത്രിയിലാക്കുന്നതോടുകൂടി അവിടുത്തെ രക്ഷാപ്രവർത്തനം കഴിഞ്ഞു. നരേന്ദ്രമോദി നേരെ എത്തുന്നതും മെഡിക്കൽ സംഘവുമായിട്ടാണ് എത്തുന്നത്. അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്ദർശനം കൊണ്ട് ഗുണമേയുള്ളൂ, ദോഷമില്ല എന്ന് വിലയിരുത്തിയതിന് ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളുകളെ കൊണ്ടുപോകാനുള്ള വഴി പോലും വളരെ ബുദ്ധിമുട്ടാണ്. ആംബുലൻസുകൾക്ക് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടാണ്. രക്ഷാപ്രവർത്തന സാമഗ്രികൾ എത്തിക്കാൻ ബുദ്ധിമുട്ടുന്നു. പാലത്തിന് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ വരുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തീർച്ചയായും ഒരു VIPയുടെ സന്ദർശനം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എങ്കിൽ പോലും ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ് എന്ത് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും മാവോയിസ്റ്റ് ഭീഷണിയുള്ള ഒരു ഏരിയ ആയതിനാൽ തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തിക്കുക എന്നുള്ളത് SPGയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കീറാമുട്ടിയായിരുന്നു. അതിനുവേണ്ടി കഴിഞ്ഞ 5-ോ 6-ോ ദിവസങ്ങളായി SPGയുടെ വലിയൊരു സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുകയും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ നിരീക്ഷണം നടത്തുകയും തുടർന്ന് അവർ ഡിസൈൻ ചെയ്ത രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു വിസിറ്റ് അവിടെ അറേഞ്ച് ചെയ്തത്. എന്നിട്ട് നമുക്കറിയാം അവർ റെസ്ട്രിക്ട് ചെയ്ത ഏരിയയ്ക്ക് അപ്പുറം പ്രധാനമന്ത്രി കടന്നുപോയി. വെള്ളരിമലയിലെത്തിയപ്പോൾ അദ്ദേഹം ആ സ്കൂൾ മുറ്റത്തേക്ക് പോകണമെന്ന് പ്രധാനമന്ത്രിയുടെ വാശിയായിരുന്നു. ബെയിലിപ്പാലത്തിൻ്റെ പകുതി വരെ മാത്രമായി മാർക്ക് ചെയ്ത് പ്രധാനമന്ത്രി പോകുന്ന സ്പോട്ടായിട്ട് രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ബെയിലിപ്പാലം കടന്ന് ആ സ്കൂൾ മുറ്റത്തേക്കൊക്കെ കടന്നുപോയി. അതുമാത്രമല്ല, ദുരന്തത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മേഖലകളിലേക്ക്, ആ ചൂരൽമലയിലെ താഴ്വാരത്തെ ഏറ്റവും വലിയ ലാൻഡ്സ്ലൈഡ് ഒലിച്ചിറങ്ങിയ സ്ഥലങ്ങളിൽ, വലിയ പാറക്കെട്ടുകൾ ഇപ്പോഴും കൂമ്പാരമായി കിടക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ പ്രധാനമന്ത്രി വളരെ വേഗം അനായാസേനയാണ് അദ്ദേഹം ഓടിക്കേറിയത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ടീമംഗങ്ങളിൽ പലരും, അത് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് പോകില്ല എന്നുള്ളതും ശ്രദ്ധേയമായിരുന്നു. അതും പ്രധാനമന്ത്രി പോയത് അദ്ദേഹം സ്ഥിരം ധരിക്കുന്ന പാദരക്ഷകൾ ഇട്ടുകൊണ്ട്, സാധാരണ അദ്ദേഹം ഉപയോഗിക്കുന്ന പാദരക്ഷകൾ
ഭാഷകൾ ഉപയോഗിച്ചാണ്. ഈ ഒരു മേഖലയിൽ കടന്നു ചെല്ലാൻ വേണ്ടി പ്രത്യേക ബൂട്ട് സംവിധാനം അങ്ങനെയുള്ള ഒന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, അവർ ഈ മേഖല സന്ദർശിക്കാൻ കണക്കാക്കി അതിൻ്റെതായ വേഷവിധാനങ്ങളോടുകൂടിയാണ് വന്നിറങ്ങിയത്. പ്രധാനമന്ത്രി എങ്ങനെയാണോ അദ്ദേഹം എല്ലായിടവും സന്ദർശനം നടത്തുന്ന അതേ വേഷവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഇവിടേക്ക് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉൾമേഖലകളിലേക്ക് അദ്ദേഹം പോകുന്ന കാഴ്ചയും കണ്ടു. അതുകൊണ്ട് തന്നെ ഏകദേശം 50 മിനിറ്റോളം അദ്ദേഹത്തിന് നിശ്ചയിച്ചിരുന്നത്, അരമണിക്കൂറിൽ താഴെയാണ് ഈ ചുരൽ മലപ്രദേശത്തെ അദ്ദേഹത്തിൻ്റെ വിസിറ്റ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എസ് പി ജിയുടെ ചാർട്ട് പ്രകാരം. പക്ഷേ അവിടെ മാത്രം അദ്ദേഹം 50 മിനിറ്റിന് മുകളിൽ ചിലവഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുമാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ എത്തിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് അതൊരു വലിയ വിലങ്ങുതടിയാകുമായിരുന്നു, വലിയ തടസ്സമാകുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ആ സന്ദർശനം തന്നെ അവിടുത്തെ ആളുകളുടെ ഇടയിലും രക്ഷാപ്രവർത്തകരുടെ ഇടയിലും ഒക്കെ വലിയ പ്രതിഷേധമുണ്ടാക്കി. കാരണം രാഹുൽ ഗാന്ധിയുടെ വരവിനോടനുബന്ധിച്ച് ഈ സംഭവ സ്ഥലത്തേക്ക് സാധനങ്ങളുമായി, അവശ്യ സാധനങ്ങളുമായി പൊയ്ക്കൊണ്ടിരുന്ന 100 കണക്കിന് ട്രക്കുകളാണ് വഴിയിൽ പിടിച്ചിട്ടത്. അപ്പോൾ ഇതെല്ലാം നാട്ടുകാരുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടാക്കി. പ്രതിഷേധം മാത്രമല്ല, രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ സമയം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഒന്നാമതായി പറയേണ്ടത്. രണ്ടാമതായി അദ്ദേഹം ഈ ദുരന്ത മുഖത്തേക്ക് വരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ്. അതായത് ഇന്ന് അദ്ദേഹം ഈ അവലോകന യോഗത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു, അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചു, എന്ത് കാര്യത്തിനും കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് എന്ന വിശ്വാസം കൊടുത്തു. ആ വാക്ക് ഇന്നും പാലിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് ദുരന്തം നടന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ, പുലർച്ചെ 1:30 മറ്റോ ആണ് ദുരന്തം നടക്കുന്നത്, 6 മണിക്ക് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായ നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ അദ്ദേഹം ഈ ദുരന്ത മുഖത്ത് ഇടപെടുന്നുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിമാരിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായ ജോർജ് കുര്യനെയാണ് അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി. സൈന്യത്തിൻ്റെ 3 വിഭാഗങ്ങളെ അയക്കുന്നു, എല്ലാവിധ സൗകര്യങ്ങളെ അയക്കുന്നു. അതിനുശേഷം കേന്ദ്രമന്ത്രിയെയും അദ്ദേഹം ഡെപ്യൂട്ടി ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി ആ സമയത്ത് പനിബാധിതനാണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സുരേഷ് ഗോപിയെ ഡെപ്യൂട്ടി ചെയ്യാത്തത്. പക്ഷേ ആ സമയത്ത് ജോർജ് കുര്യൻ അവിടെ വളരെ പ്രശംസനാർഹമായ ഒരു പ്രവർത്തനമാണ് നടത്തിയത്. അല്ല, അത് കുമാർ എടുത്തു പറയേണ്ടതാണ്. കാര്യം ഈ ബാക്കിയുള്ള കുറച്ചുപേരെങ്കിലും പി ആർ വർക്കിന് വേണ്ടി വർക്ക് ചെയ്തപ്പോൾ ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അദ്ദേഹം ഈ പറഞ്ഞ ഒരുവിധ പി ആർ വർക്കിനും പോകാതെ മറ്റാരും ഇരുചെവി അറിയാതെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അത് പക്ഷേ അദ്ദേഹം കൃത്യമായി ഏകോപിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടുന്ന് കൃത്യസമയത്ത് കാര്യങ്ങൾ ഡൽഹിയിലേക്ക് അറിയിക്കുന്നു, ഡൽഹിയിൽ നിന്ന് വേണ്ട സഹായങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്നു. അങ്ങനെ ദുരന്തമുഖത്തെ പല വിധമായ ഗ്രൂപ്പുകളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു ഏകോപനം. അതാണ് ആദ്യ മണിക്കൂർ ിൽ ഏറ്റവും നിർണായകം. അതാണ് ഒരു ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ പകച്ചു നിൽക്കാതെ ആ ദുരന്തത്തിൽ നിന്ന് എങ്ങനെ കരകയറാം, അല്ലെങ്കിൽ അതിൽ പെട്ടുപോയവരെ എങ്ങനെ കരകയറ്റാം, അടുത്ത മണിക്കൂറുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യക്തത ഉണ്ടാക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ജോർജ് കുര്യന് കഴിഞ്ഞു എന്നുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു പറയണം. കാര്യം ഇത് ഒരു മലയാള മാധ്യമങ്ങളും അങ്ങനെ പറഞ്ഞു കണ്ടില്ല. വളരെ ഈ പറഞ്ഞതുപോലെ സൈലന്റ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു അദ്ദേഹത്തിന്റെ. ഈ കൃത്യം ഓരോ മണിക്കൂർ കഴിയുമ്പോഴും മാധ്യമങ്ങളെ വിളിച്ച് ബ്രീഫിംഗോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ മാധ്യമ പടയെ കൂട്ടിക്കൊണ്ട് പോയി ഉള്ള പ്രഹസനം ഒന്നുമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ സൈലന്റ് ആയിട്ട് വകുപ്പുകളെ ഏകോപിപ്പിക്കുക, അവിടെ വേണ്ട കാര്യങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞ് ഓരോ മേഖലകളിലും അത് തരപ്പെടുത്തി കൊടുക്കുക, ഇതിൻ്റെ റിപ്പോർട്ടുകൾ കൃത്യമായി ഡൽഹിക്ക് അയക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുമ്പോൾ കുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഫുൾ ഇവിടെ നടന്ന ആദ്യ ദിവസം മുതൽ ആദ്യ മണിക്കൂറുകൾ മുതൽ നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. കാര്യം ആ കൃത്യമായ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ക്രോഡീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവലോകന യോഗത്തിൽ പറഞ്ഞത്, ഒരു മെമ്മോറാണ്ടം കൂടി സമർപ്പിക്കൂ, തകർന്ന വീടുകളുടെ ലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള കണക്കുകൾ അതിനകത്തുണ്ടാകണം. കേന്ദ്രം തോട് കേരളം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2,000 കോടി രൂപയുടെ ധനസഹായമാണ്. ഈ 2,000 കോടി രൂപയുടെ ധനസഹായം പണം ഒരു പ്രശ്നമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് ലഭ്യമാക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് കൃത്യമായി മുന്നിൽ വരുന്ന മുറയ്ക്ക് ഇത് കൃത്യമായി ചെയ്യും എന്നുള്ള ഒരു ധ്വനി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും അതൊരു മുന്നൊരുക്കത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. അതായത് ജോർജ് കുര്യൻ്റെ ആ സാന്നിധ്യം അവിടെ അത്യാവശ്യമായിരുന്നു. ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യം ആ മണിക്കൂറുകളിൽ അത്യാവശ്യമായിരുന്നു. പ്രത്യേകിച്ചും വയനാടിന് ഒരു MP ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യൻ്റെ സാന്നിധ്യം അത്യാവശ്യമായിരുന്നു.
ജോർജ് കുര്യൻ തന്റെ പണി പൂർത്തിയാക്കി അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ പനി ബാധിച്ച് കിടപ്പിലായിരുന്ന സുരേഷ് ഗോപി അസുഖം മാറിയതിനു ശേഷം ഉടൻ തന്നെ ഈ മേഖലയിലെത്തുന്നു. അദ്ദേഹം ഈ പറയുന്ന അപകടം നടന്ന മലനിരകളുടെ മുകൾ അറ്റം വരെ പോയി അദ്ദേഹം രക്ഷാപ്രവർത്തകരോടൊപ്പം പോയി തന്നെ ആ സമയത്ത് കനത്ത മഴ പെയ്യുന്ന സമയം കൂടിയായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം ആ മുകൾ അറ്റം വരെ പോയി എല്ലാ കാര്യങ്ങളും സ്വയം ഹൃദ്യസ്ഥമാക്കിയതിനു ശേഷം അദ്ദേഹവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്നും ഒരു കൃത്യമായ വിവരശേഖരണം PMO നടത്തുന്നുണ്ടായിരുന്നു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം, അതായത് പ്രധാനമന്ത്രി ഇന്ന് സന്ദർശിക്കുന്നു, ഇന്നലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥ സംഘം ഇവിടെ എത്തി കൃത്യമായി പഠനങ്ങൾ നടത്തി. അവരും ചുരുങ്ങിയ കാലം കൊണ്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ദുരന്ത മേഖലകളെ ഓരോ ലെവൽ കേന്ദ്രീകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, L1, L2, L3 എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ ഒരു തീവ്രത അനുസരിച്ച് L2 or L3 വിഭാഗത്തിലേക്ക് ഈ വയനാടിനെ പെടുത്താനാണ് ഇപ്പോഴത്തെ ഒരു നീക്കമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണോ വേണ്ടോ എന്നുള്ളത് പോലും ഇതിനെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി വന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക്, കാര്യം ഈ അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ഇതുവരെ എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായി അദ്ദേഹത്തിന് അറിയാമെന്നെങ്കിലും നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത് ഇന്നാണ്. അദ്ദേഹം രാവിലെ വ്യോമ നിരീക്ഷണം നടത്തി, ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ ലാൻഡ്സ്ലൈഡിങ്ങിൻ്റെ ഏറ്റവും മാസീവ് ലാൻഡ്സ്ലൈഡിങ് നടന്ന ഏരിയകൾ മൊത്തം അദ്ദേഹം സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ ബെയ്ലി പാലത്തിലെത്തി ആ ചൂരൽ മലയിലേക്ക് എത്തുന്നു. അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതാണ് ആ തകർന്ന സ്കൂൾ കാണണം, അവിടുത്തെ കുട്ടികളെക്കുറിച്ച് അദ്ദേഹം ആരാഞ്ഞു. അതിനുശേഷം അദ്ദേഹം ക്യാമ്പുകളിലെത്തുന്നു, മേപ്പാടി ക്യാമ്പിലെത്തുന്നു, തുടർന്ന് ഹോസ്പിറ്റലിലെത്തി അവിടെ ചികിത്സയിലുള്ളവരെ കാണുന്നു. ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അവലോകന യോഗത്തിന് എത്തുന്നത്. ഒരു ഘട്ടത്തിൽ ഈ അവലോകന യോഗം നടക്കുമോ എന്ന് പോലും ഒരു സന്ദേഹമുണ്ടായിരുന്നു. കാര്യം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ട കാര്യമുണ്ട്. സെക്യൂരിറ്റി റീസൺസ് കൊണ്ട് തന്നെ അവസാനം വട്ടം ഈ കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിൽ കളക്ടറേറ്റിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന അവലോകന യോഗം കട്ട് ഓഫ് ചെയ്യുമോ എന്നുള്ള ഒരു സന്ദേഹം പോലും അവസാന നിമിഷം ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി വന്നത് എന്തുദ്ദേശത്തിനാണോ അത് കംപ്ലീറ്റ് പൂർത്തീകരിച്ച് അതും ഉദ്ദേശിച്ചതിലും അധികം സമയം അദ്ദേഹം അവിടെ ചെലവഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൂചന എന്താണ് കുമാർ? തീർച്ചയായും അത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ധാരാളം വിവരങ്ങൾ കിട്ടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോർജ് കുര്യൻ്റെയും സുരേഷ് ഗോപിയുടെയും ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശേഖരിച്ച വിവരങ്ങളുണ്ട്. അതെല്ലാം കൊണ്ട് കൃത്യമായ ഹോംവർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ ഇറങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം റോഡ് മാർഗം ബെയ്ലിപ്പാലത്തിനരികിലേക്ക് പോകുമ്പോൾ അദ്ദേഹം എവിടെയാണ് ഈ പറഞ്ഞ വെള്ളാർമല സ്കൂളെന്ന് തൻ്റെ ഒപ്പം ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു. തനിക്ക് അവിടെ പോകണം എന്ന് അദ്ദേഹം പറയും. സത്യത്തിൽ ഈ റൂട്ട് മാറ്റിയത് പ്രധാനമന്ത്രിയുടെ തീരുമാന പ്രകാരമായിരുന്നു. അതെ, അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിന് അറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം അവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഈ സ്കൂളിൽ എത്ര കുട്ടികളാണ് ഉണ്ടായിരുന്നത്, എത്ര പേർ മരിച്ചു, എത്ര പേരെ കാണാനില്ല, എത്ര പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്, ഇനി ഇവരെ എങ്ങനെ പഠിപ്പിക്കും എന്നൊക്കെയുള്ള കൃത്യമായ ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല കുമാർ, മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടൊന്ന് വേണം നമുക്ക്. അതുപോലെ തന്നെ കുമാർ, ഈ ചൂരൽമല പ്രദേശത്തേക്ക് ADGP അജിത് കുമാറാണ് അവിടുത്തെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത്. ആ വിശദീകരിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഓരോ കാര്യവും വളരെ ജിജ്ഞാസയോടെയാണ് അദ്ദേഹം ചോദിച്ചു മനസ്സിലാക്കുന്നത്. ഈ വെള്ളം ഉയർന്ന ഏത് ഘട്ടം വരെ അത് പോയി, നദി ഒഴുകിയിരുന്ന ഭാഗം ഏതാണ്, അതുമാത്രമല്ല ജല അവിടുത്തെ ഓരോ വീടുകളുടെയും ഭിത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചെളിയും മണ്ണും വന്ന് അടിഞ്ഞ ഒരു പാട് അവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും പൊക്കത്തിലാണോ ഇത് വന്നതെന്നൊക്കെ അദ്ദേഹം ഉദ്വേഗപൂർവ്വം ചോദിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ ADGP അജിത് കുമാറാണ് അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വിശദമായി തന്നെ വിശദീകരിച്ചു കൊടുത്തത്. തുടർന്ന് ബെയ്ലി പാലത്തിലെത്തിയ അദ്ദേഹം അവിടെ നിന്നും ഈ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഇവരോട് ആരായുന്നുണ്ടായിരുന്നു. അവിടെ ഡ്യൂട്ടിയിലുള്ള കമാൻഡിങ് ഓഫീസർ, ആർമിയുടെ കമാൻഡിങ് ഓഫീസർ ഈ ലാൻഡ്സ്ലൈഡിങ് ഏരിയയെക്കുറിച്ചുള്ള ഒരു വിവരണം പ്രധാനമന്ത്രിക്ക് നൽകുന്നുണ്ട്. ഏത് തൊട്ട് തുടങ്ങി, ഇതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ്, ഏറ്റവും കൂടുതൽ ബാധിച്ചത് എവിടെയാണ്, താഴേക്ക് ഒഴുകിയ ജലം ഒഴുകിയ പാത ഇതാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിവരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വിസിറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹം അവസാനം ഈ കൽപ്പറ്റ കളക്ടറേറ്റിൽ നടത്തിയ അവലോകന യോഗത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് പേരുടെ സേവനം, രക്ഷാമുഖത്തെ ഒരുപാട് പേരുടെ സേവനം, പ്രത്യേകിച്ചും ആർമി, അതുപോലെ കേരള പോലീസ്, NDRF ഉദ്യോഗസ്ഥർ, കേരള
ഗവൺമെന്റിന്റെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർ, ഇതുമായി ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റുദ്യോഗസ്ഥർ, അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞത് സന്നദ്ധ സംഘടനകളുടെ കാര്യമാണ്. അതിൽ തന്നെ സേവാഭാരതി നടത്തിയ സേവനം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. പേരെടുത്ത് തന്നെ സേവാഭാരതിയുടെ പേര് പറയുകയുണ്ടായി. ഒരുപക്ഷെ പ്രധാനമന്ത്രി എന്നിട്ടും പറഞ്ഞത് ഒരുപാട് ദുരന്തങ്ങൾ ഞാൻ ഇതിനു മുമ്പും ഇതുപോലെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ദുരന്തം അനുഭവിക്കുന്നവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിട്ട് മാത്രമല്ല, അദ്ദേഹം പ്രചാരകനായിരുന്ന കാലത്തും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ രക്ഷാപ്രവർത്തകനായിട്ട് പോലും പോയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയും. അതെ, തീർച്ചയായും. നമ്മൾ ഈ ഗുജറാത്ത് ഭൂകമ്പം നടക്കുന്ന സമയത്ത് അമിത്ഷായുടെ ബൈക്കിന് പിന്നിലിരുന്ന് പോകുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, 79 മറ്റോ ആണ് അവിടെ ഒരു വലിയ ഡാം പൊട്ടിയ ചരിത്രമുണ്ട് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം. ഈ രണ്ട് രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട്. അതെല്ലാം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താണ്. അത് മാത്രമല്ല, ഈ ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പഠിച്ചിട്ട് വരുന്നു. അദ്ദേഹത്തിന് ഫസ്റ്റ് ഹാൻഡ് റിപ്പോർട്ടായി എന്തൊക്കെയാണോ ലഭിക്കേണ്ടത് അതെല്ലാം അദ്ദേഹം ഇവിടുന്ന് ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ബാധിതരെ കാണുന്നു, അത് ക്യാമ്പിൽ പോയി ആളുകളെ ആശ്വസിപ്പിക്കുന്നു, അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുന്നു. പ്രധാനമന്ത്രി നേരിട്ട് എത്തി ആശയവിനിമയം നടത്തിയവരെല്ലാം പിന്നീട് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നത് കണ്ടാൽ അവർ വളരെയധികം വിശ്വാസത്തിലാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവർക്ക് വളരെ വലിയൊരു ആശ്വാസം നൽകിയിട്ടുണ്ട് എന്ന വാക്കുകളാണ് പറയുന്നത്. ഒരു പ്രദേശവാസിയുടെ ബൈറ്റ് നമ്മൾ കേട്ടതാണ് ഒരു ചാനലിന് കൊടുത്തത്. അദ്ദേഹം അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇദ്ദേഹം എന്തായാലും കക്കില്ല, ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, പൂർണ്ണമായും വിശ്വാസമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ആ മനുഷ്യൻ വളരെ നിഷ്കളങ്കനായി പറഞ്ഞതാണ്. എന്തായാലും ഇതാണ് കേരളത്തിന്റെ ഒരു ഒരു മനസ്ഥിതി തന്നെ മാറി വരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ്. അവർ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധിക്ക് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്ത് അതാണ് ഈ ചർച്ചയുടെ അവസാന ഭാഗം ചോദിക്കുമ്പോഴത്തേക്ക് പോകുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇതിനെ രാഷ്ട്രീയപരമായി കാണേണ്ടതായിട്ടുണ്ടോ? കാര്യം വയനാട് അടുത്തൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് പ്രധാനമന്ത്രി വന്നത് ഒരു ഷോയാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സ്റ്റണ്ടാണ് എന്നുള്ള രീതിയിൽ നിരവധി കമൻറ്റുകൾ വായിച്ചു കണ്ടു. ഇതെന്താണ് ഇനി ഒരു മറുപടി പറയാനുള്ളത്? ഒരിക്കലും ഇതിനെ രാഷ്ട്രീയമായി കാണാനാവില്ല. വയനാട്ടിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ബി ജെ പിക്ക് വിജയിച്ചു കയറാമെന്നുള്ള പ്രതീക്ഷയൊന്നും ബി ജെ പിക്ക് ഇല്ല. മാത്രമല്ല, വയനാട് വിജയിച്ചാലും എന്താണ് പരാജയപ്പെട്ടാലും ദില്ലി രാഷ്ട്രീയത്തിൽ, അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ, വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല. അതുകൊണ്ട് ഇത്രയും വലിയൊരു സന്ദർശനം നടത്തി രാഷ്ട്രീയം കളിക്കേണ്ട സാഹചര്യമൊന്നും മോദിക്കില്ല. അത് ആ ഒരു രീതിയിൽ നമുക്ക് ഈ സന്ദർശനത്തിന് ഒരിക്കലും കാണാനും കഴിയില്ല. അദ്ദേഹം വന്നത് കൃത്യമായ പഠനത്തോടു കൂടിയാണ്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം അന്വേഷിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനമൊന്നുമല്ല. അദ്ദേഹം നമ്മളെ ഈ പറയുന്ന പോലെ ആശ്വാസം കിട്ടി, ആശ്വാസം കൊടുക്കാൻ വന്നു, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്, അതല്ല അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. പക്ഷേ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ വന്നൊരു അന്വേഷണമാണ് നടത്തിയത്. തനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു അന്വേഷണമാണ് തകർന്നുപോയ വയനാടിനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കുക. കാരണം ഇവിടെ 2,000 crore പാക്കേജാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. സത്യത്തിൽ ഇതിന് കേന്ദ്ര സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. സംസ്ഥാന സർക്കാരിന് ഇതിന്റെ പുനരധിവാസം ഈ ഒരു സാഹചര്യത്തിൽ പോലും, അതായത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്ന കാര്യം ഇവിടെ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയാം, ഈ ഒരു സാഹചര്യത്തിൽ പോലും വയനാട്ടിലെ പുനരധിവാസം നടത്തുന്നതിന് സർക്കാരിൻ്റെ കയ്യിൽ വിഭവങ്ങളുണ്ട്. കേരള സർക്കാരിന് ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ കഴിയും. പക്ഷേ അതല്ല, രാജ്യത്തിന് ഒരു ദുരന്തം നടക്കുമ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഭാഗം അവിടെ വേണം എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പരമ്പരാഗതമായ ഒരു രീതിക്കപ്പുറത്ത് നിന്നും ഒരു കേന്ദ്ര സംഘം ഇവിടെ വന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ എത്ര നിവേദനമാണ് പണ്ട് നമുക്ക് കൊടുക്കേണ്ടത്? ഒരു 10 മുന്നേ എത്ര നിവേദനമാണ് നമ്മൾ ഡൽഹിക്ക് അയക്കേണ്ടിയിരുന്നത്? വരൾച്ച ബാധിച്ച് അതിനെക്കുറിച്ച് ഇവിടെ സന്ദർശിച്ച് പഠനം നടത്താനായി നമ്മൾ നിവേദനം കൊടുത്തു കൊടുത്ത് ഈ വരൾച്ചയൊക്കെ മാറി പ്രളയം വരുമ്പോഴായിരിക്കും വരൾച്ചാ ദുരിതം പഠിക്കാനായി കേന്ദ്രത്തിൽ നിന്ന് പണ്ട് കാലത്ത് സംഘം എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയൊന്നുമല്ല, മണിക്കൂറുകൾക്കുള്ളിൽ ആരും ആവശ്യപ്പെടാതെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് സംഘം എത്തുന്നു. അവർ കൃത്യമായി വിലയിരുത്തലുകൾ നടത്തുന്നു, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുന്നു, പിന്നത്തെ കാര്യം പിന്നെ എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും വയനാടിൻ്റെ സഹായത്തിനായി കേന്ദ്രത്തിൻ്റെ വലിയൊരു സഹായം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ പാഴായി പോകുന്ന വാക്കുകളല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഭാഗം തന്നെ ഒന്നുകൂടി ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് 2,000 crore ഈ 2,000 crore കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് സാങ്ഷൻ ചെയ്യുമോ? സംസ്ഥാനം ആവശ്യപ്പെടുന്നതിൻ്റെ 100% ഒരിക്കലും എനിക്ക് തോന്നില്ല അനുവദിച്ച് കൊടുക്കുമെന്ന്. പക്ഷേ പ്രധാനമന്ത്രിക്ക് ഒരു പക്ഷേ എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഈ 2,000 crore രൂപ സംസ്ഥാനം ചോദിച്ചത് കുറഞ്ഞുപോയി എന്നാണ്.
എന്തായാലും അതിൻ്റെ പാക്കേജ് സംസ്ഥാനം എത്ര ചോദിക്കുന്നു അതിൻ്റെ 100% ഒന്നും കൊടുക്കണമെന്നില്ല. അതുപയോഗിച്ച് ഇത്രയേ തന്നുള്ളൂ എന്ന് പറഞ്ഞൊരു പിന്നീട് ഒരു രാഷ്ട്രീയ കളി ഉണ്ടാവും. പക്ഷേ അതല്ല, സംസ്ഥാനത്തിന് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. കേന്ദ്രം അതിൽ പങ്കാളികളാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരുപക്ഷെ കൂടുതൽ ലഭിച്ചുവെന്നും വരും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വയനാടിനെ കുറിച്ച് നരേന്ദ്രമോദിക്ക് ഈ ദുരന്തത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന് നേരിട്ടും അല്ലാതെയും കിട്ടിക്കഴിഞ്ഞു. അതനുസരിച്ചിട്ടുള്ള സഹായം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും എല്ലാം ഒരു ടീമായിട്ടാണ് ഇന്ന് വയനാടിൻ്റെ ദുരന്ത മുഖത്തെത്തിയത്. ഒരു പക്ഷേ രാഷ്ട്രീയം ഇതിനപ്പുറത്തേക്ക് പിന്നീട് ഒക്കെ ഉണ്ടാകുമായിരിക്കാം. ഒരു രാവിലെ ആ ഒരു കാഴ്ച തന്നെ ഒരു പക്ഷേ ഏറ്റവും ആശ്വാസം പകരുന്നതായിരുന്നു. ഒരു ഹെലികോപ്റ്ററിൽ ഇവർ വന്നിറങ്ങുന്നു എന്നുള്ളത്. ആദ്യം സുരേഷ് ഗോപി ഇറങ്ങുന്നു, അതിന് പിന്നാലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങുന്നു, തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങുന്നു, അതിനും പിന്നാലെയാണ് നരേന്ദ്രമോദി ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരുപക്ഷെ ആ ചാനലുകളിലെല്ലാം നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഒക്കെ തന്നെ അന്നേരം ഇരുന്ന എഡിറ്റോറിയൽ ഡെസ്കിൽ ഇരുന്നവർക്കെല്ലാം അടിക്കാൻ തോന്നിയ ഒരു വാക്ക് ആശ്വാസമായി, ഒറ്റക്കെട്ടായി എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ അത് ഫലിക്കും എന്ന് തന്നെ നമുക്കും വിശ്വസിക്കാം. എന്തായാലും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അദ്ദേഹം സമയം ചിലവഴിച്ച് എത്തിയേനെ. SPGയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കാരണം മാവോയിസ്റ്റ് മേഖല ആയത് കാരണം വയനാട്ടിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അസാധാരണമായ സുരക്ഷയാണ് ഇന്ന് ഒരുക്കിയിരുന്നത്. ഒരു കാരണവശാലും മലനിരകളിലൂടെ മോദി നടക്കുന്നത് ഒഴിവാക്കണം എന്ന് SPG കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. താമരശ്ശേരി ചുരം മുതൽ തന്നെ വാഹനങ്ങൾ ക്രമീകരിച്ചു തുടങ്ങിയിരുന്നു. മാധ്യമങ്ങളെ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെ പോലും അനുവദിച്ചിരുന്നില്ല. ദൂരദർശനും ANI സംഘവും മാത്രമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി കവർ ചെയ്തത്. ഈ രീതിയിൽ വലിയ സുരക്ഷ ഒരുക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ കൂടുതൽ പ്രദേശങ്ങൾ സന്ദർശിച്ചില്ലായിരിക്കാം. പക്ഷേ എന്തായാലും നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിന് ഗുണകരമാവും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേരളത്തിൻ്റെ മനസ്സ് കീഴടക്കിയാണ് അദ്ദേഹം പോകുന്നത്. കേരളത്തിന് പ്രത്യാശ നൽകിക്കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ അതുണ്ട്, വയനാടിൻ്റെ സ്വപ്നങ്ങൾ അത് ഒലിച്ചു പോകാതെ നോക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. മാത്രമല്ല അദ്ദേഹം ഒരു ഉള്ളുലഞ്ഞ മനസ്സുമായിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. നന്ദി, നമസ്കാരം. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 90482555999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.